കാഴ്ചയില്ലാത്തവർക്ക് ശബ്ദവെളിച്ചം പകർന്നു നൽകി അവണൂർ പ്രതിഭ ഗ്രാമീണ വായനശാല. വായനയുടെ ലോകം അപ്രാപ്യമായ കാഴ്ച പരിമിതിയുള്ളവരെ കഥകളുടെ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുകയാണ് വായനശാല അംഗങ്ങൾ. സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചുമട് തലയിൽ നിന്ന് ഇറക്കിയതുപോലുള്ള ആശ്വാസം തോന്നി എനിക്ക്. എന്തു പാടുപെട്ടാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. ഫീസ് കൊടുക്കണം, പുസ്തകം വാങ്ങണം, മുണ്ട് വേണം, ഷർട്ട് വേണം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഷർട്ടൊന്നൊരു ഇനം ശല്യപ്പെടുത്തിയില്ല. മനുഷ്യബന്ധങ്ങളെ കാവ്യഭാഷയിൽ ആവിഷ്കരിച്ച കഥകളുടെ രാജശില്പി കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ 12 കഥകളാണ് വായനശാലാംഗങ്ങൾ വായിച്ച് ഓഡിയോ രൂപത്തിലാക്കി കാഴ്ച പരിമിതിയുള്ളവർക്ക് സമർപ്പിക്കുന്നത്. അവണൂരിന്റെ സാംസ്കാരിക കേന്ദ്രമായ പൊതുവായനശാലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 30 സംഘടിപ്പിച്ച കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് വേറിട്ട പരിപാടി നടത്തിവരുന്നത്. കാരൂരിന്റെ തന്നെ 12 കഥകളാണ് തിരഞ്ഞെടുത്തത്. ഇതുവരെ 4 എണ്ണത്തിന്റെ ശബ്ദരേഖ പുറത്തിറക്കി കഴിഞ്ഞു. തുടർന്ന് കാഴ്ച പരിമിതരായ ആളുകളുടെ വാട്സാപ്പ് കൂട്ടായ്മകളിലേക്കും മറ്റും ഷെയർ ചെയ്യുകയാണ് ചെയ്തു വരുന്നത്. വലിയൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ ആശയം ഏറ്റെടുത്തു വരികയാണെന്നും ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും വായനശാല പ്രസിഡന്റ് ജയൻ അവണൂർ, ലൈബ്രേറിയൻ വി എൻ അനന്തൻ, സെക്രട്ടറി എ എസ് അനിൽ എന്നിവർ അറിയിച്ചു. പൊതിച്ചോറ്, പിശാചിന്റെ കുപ്പായം, അന്നത്തെ കൂലി, സേഫ്റ്റി പിൻ, വിഷുക്കണി, മോതിരം, വഴിത്തിരിവ്, ഉതുപ്പാന്റെ കിണർ, മരപ്പാവകൾ, ആ വീട്ടുകാർ, സാറിനും പട്ടിക്കും, കാൽചക്രം എന്നീ കഥകളാണ് ശബ്ദരേഖയാക്കി പുറത്തിറക്കുന്നത്. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോഴും പിള്ളേർക്ക് ഷർട്ട് കൂടിയേ കഴിയൂ. പിന്നെയല്ലേ സ്കൂളിൽ പോകുമ്പോൾ, അതും ഹൈസ്കൂളിൽ. ഇതിലും പ്രധാനമായി വയറിന് നല്ലത് കൊടുക്കണം. ഇതിനൊക്കെ കൂടെ എനിക്ക് എന്താണ് മാർഗം? നേര് പറഞ്ഞാൽ അവണൂർ പ്രതിഭ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 30 കഥകളുടെ ചക്രവർത്തിയായ ശ്രീ കാരൂർ നീലകണ്ഠപ്പിള്ളയുടെ ചരമ വാർഷിക ദിനം മുതൽ അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നെഞ്ചിലേറ്റുന്നതിന് വേണ്ടി ഒരു പ്രത്യേക പരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. കാരൂരിന്റെ 12 അനശ്വര കഥകൾ വായിച്ച് അത് ഓഡിയോ രൂപത്തിലാക്കി അത് കാഴ്ച പരിമിതിയുള്ളവർക്ക് സമർപ്പിക്കുന്നതാണ് പദ്ധതി. അതിന്റെ ഭാഗമായി സെപ്റ്റംബർ 30 നമ്മൾ അനുസ്മരണ സദസ്സ് ചേരുകയും ആ കഥകളുടെ CD പ്രകാശനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും വിവിധ നവമാധ്യമങ്ങളിലൂടെയും ഈ കഥകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്.